ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മട്ടൻ റെസിപ്പിയാണ് ചെയ്യുന്നത്, മട്ടൻ ചോപ്സ് ഫ്രൈ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണിത്. ഫസ്റ്റ് നമുക്ക് മട്ടന് നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. രണ്ട് മൂന്ന് തവണ നന്നായി കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്കിതിൻ്റെ വെള്ളയിലൊന്ന് പോകാൻ വേണ്ടിയിട്ട് സ്ട്രെയിനറിൽ ഇട്ട് വെക്കാം. ഈ മട്ടൻ ചോപ്സ് ഫ്രൈയിൽ നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ലൈം ജ്യൂസാണ്. ഇവിടെ 4 ലെമണാണ് യൂസ് ചെയ്യുന്നത്. മട്ടനിലെ വെള്ളയെല്ലാം നന്നായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാനിൽ ആഡ് ചെയ്ത് കൊടുത്ത് ഇതിലേക്കുള്ള മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ലൈം ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2.5 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പെപ്പർ പൗഡറും ലൈമും ആണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, ചെറിയ ജീരകത്തിൻ്റെ പൗഡറും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൈനലി ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സ്റ്റേജാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതായത് നമ്മൾ മിക്സ് ചെയ്യുന്നത്. കാരണം കൂടുതൽ സ്പൈസ് പൗഡേഴ്സോ മസാലാസോ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ പെപ്പർ പൗഡറും ലൈമും സോൾട്ടും എല്ലാം ആഡ് ചെയ്തത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി പ്രസ് ചെയ്തിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് ഈ മട്ടൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു മസാലാസ് എല്ലാം നന്നായി മിക്സായി കിട്ടൂ. നമ്മൾ മസാലയെല്ലാം മട്ടനിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കൂടുതൽ ടൈം വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 1 hour ശേഷം നമ്മൾ നോക്കുമ്പോൾ മസാലസ് എല്ലാം നല്ലോണം മട്ടനിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ബട്ടർ യൂസ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇത് സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു പാനിലേക്ക് ഈ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഫ്രൈ യൂസ് ചെയ്യുന്നത് നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം മട്ടനായതുകൊണ്ട് തന്നെ ഓയിൽ ഇറക്കി വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് ഇതുപോലെ നമുക്ക് മാരിനേറ്റ് ചെയ്ത എല്ലാ മട്ടൻ പീസസും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഒരു 20 to 25 minutes കുക്ക് ചെയ്യേണ്ടി വരും, കാരണം മട്ടനായതുകൊണ്ട് തന്നെ കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പാടില്ല, കാരണം മട്ടനും വേഗം കരിഞ്ഞു പോവുക ചെയ്യുക, കുക്കാവും ചെയ്യില്ല. ഒരു 5 minutes കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരു 15 minutes വരെ നമ്മളിങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 15 minutes ശേഷം നമുക്കിനി ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതാ ഏകദേശം 20 minutes ആകുമ്പോഴത്തേക്കിന് നമ്മൾ മട്ടൻ നന്നായി ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സൺ
സാധാരണ മട്ടൺ ഫ്രൈ ചെയ്യുന്നതിനേക്കാളി ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ. യൂഷ്വലി മട്ടൺ ഇഷ്ടമില്ലാത്ത ആൾക്ക് പോലും ഈ ഒരു റെസിപ്പി നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ന്യൂ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.